بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، أما بعد، بسمان پٹا استاد ہمارے پرے پٹا رشید اکرے جس نے ہمارے میں کوٹ گئے السلام علیکم നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വാർഷികം ആഘോഷിക്കുകയാണല്ലോ മാമിനി. ഈ സന്തോഷവേളയിൽ എന്റെ ഇന്ത്യ അന്വേഷിച്ചേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. ഭാരതം എന്ന പേര് കേട്ടാൽ ഹൃദയത്തിൽ അഭിമാനം വന്നു പറയാൻ ഞാൻ മഹത്തം ലോകത്തും കുറിച്ചിട്ടത്. ഈ വാക്കുകൾ ശരിവെക്കുന്നു രവീന്ദ്രനാഥ ടാഗോർ, സി വി രാമൻ, രാമാനുജൻ തുടങ്ങി ലോകം നിറഞ്ഞ ആദരവോളം നോക്കി കാണുന്ന പ്രതിഭകൾ ഇന്ത്യക്കാരാണ്. വൈദ്യശാസ്ത്രരംഗത്ത് ആയുർവേദം, കായിക രംഗത്ത് ചെസ്, ഗണിത ശാസ്ത്ര രംഗത്ത് ജനസംഖ്യ ഇങ്ങനെ സർവ മേഖലകളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏഴ് അത്ഭുതങ്ങളിലുമായ താജ്മഹലും മികച്ച സർവകലാശാലയായി പുരാതന കാലത്ത് പേരുകേട്ട തക്ഷശിലയുമൊക്കെ നിലകൊള്ളുന്ന ഇന്ത്യയിലാണ്. അഭിമാനം സന്തോഷം ഉണർത്തുന്ന ഈ കാര്യങ്ങൾക്കിടയിലും വേദനയും അപമാനവും തോന്നിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇതിലുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കും താഴ്ന്ന ജാതിക്കാർക്കും എതിരെയുള്ള അതിക്രമത്തിന്റെ വാർത്തകൾ ആരും നടക്കുന്നതാണ്. രാഷ്ട്ര പുരോഗതി എന്നത് അർത്ഥമുള്ളതായി തരാൻ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ, അത് കുട്ടികളെന്നും ഓരോരുത്തരുമാണ് ഇതോടെ ശക്തിയും സമ്പത്തും. അതിനായി ഇപ്പോൾ തന്നെ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ഉത്തമ പൗരന്മാരായി തീരാനും രാജ്യ പുരോഗതിക്ക് സംഭാവനകൾ നൽകാനും നമുക്കും കഴിയട്ടെ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.